കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഘനയിൻ സ്ട്രൈക്കറായ ക്വാമെ പെപ്രയെ ലോണിൽ അയക്കാൻ നീക്കങ്ങൾ നടത്തുന്നു എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ നീക്കത്തിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പിന്നോട്ട് പോകുകയും ചെയ്തു. പെപ്രയുടെ മികച്ച പ്രകടനം തന്നെയാണ് താരത്തെ ലോണിൽ അയക്കാനുള്ള നീക്കത്തിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പിന്മാറാൻ കാരണം. എന്നാൽ പെപ്രയ്ക്ക് പകരം മറ്റൊരു മുന്നേറ്റ താരം ലോണിൽ പോകാനുള്ള സാധ്യതകളുമുണ്ട്. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഡാമൻഡക്കോസിന് പകരക്കാരനെ തേടുന്നുണ്ട്. ഒരു വിദേശ സ്ട്രൈക്കറുടെ പ്രഖ്യാപനം ആരാധകർക്ക് ഏതു നിമിഷവും പ്രതീക്ഷിക്കാം. പുതിയ വിദേശ താരത്തോടൊപ്പം ക്വാമെ പെപ്ര കൂടി ടീമിൽ തുടരുന്നതോടെ ഇശാൻ പണ്ഡിതയ്ക്ക് അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിൽ പ്ലേയിങ് ടൈം കിട്ടാൻ സാധ്യതയില്ല. അതിനാൽ ഇശാൻ ലോണിൽ പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മലയാളി താരമായ രാഹുൽ കെ പിയും ടീം വിടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇവർ ലോണിൽ പോയാലും ടീം വിട്ടാലും മുന്നേറ്റ നിരയിൽ ബ്ലാസ്റ്റേഴ്സിന് ഇനിയും ഒരുപാട് താരങ്ങളുണ്ട്. നോഹ, ഐമൻ, സൗരവ്, അമാവ്യ, ബ്രൈസ് മിറാൻഡ, ബികാഷ്, അജ്സെൽ എന്നീ താരങ്ങൾ മുന്നേറ്റ നിരയിൽ കളിക്കുന്നവരാണ്. ഇവർക്കെല്ലാം അടുത്ത സീസണിൽ അവസരം നൽകാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല. അതിനാൽ മുന്നേറ്റ നിരയിൽ നിന്ന് സൗരവ് മൊണ്ടാലോ ബ്രൈസ് മിറാൻഡയോ ലോണിൽ പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മുന്നേറ്റ നിരയിൽ താരങ്ങളുണ്ട് എങ്കിലും പ്രതിരോധത്തിൽ താരങ്ങളുടെ അഭാവം ബ്ലാസ്റ്റേഴ്സിനുണ്ട്. വിങ് ബാക്കുകളിൽ താരങ്ങളുണ്ട് എങ്കിലും സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ഇന്ത്യൻ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് കുറവാണ്. പ്രീതം കോട്ടാൽ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെയുള്ളത് ഹോമിപ മാത്രമാണ്. ബിജോയ് വർഗീസ് സ്ക്വാഡിൽ എത്തിയാലും ഇനിയും ഒരു ഇന്ത്യൻ ഡിഫൻഡർ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ഡിഫൻഡറെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. സൈൻ ചെയ്യുകയാണ് എങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് വലിയ തരത്തിൽ തന്നെ ഗുണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല.